പാലക്കാട് ധോണിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. മായാപുരത്ത് ക്വാറിയുടെ മതിൽ ഉൾപ്പെടെ തകർത്തു. അട്ടപ്പാടി നരസിമുക്കിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠമാണ് ചേരുന്നത്. പ്രിയ, ഈ പാലക്കാടും മറ്റു പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം തുടർക്കഥയാവുകയാണ്. കാട്ടാനശല്യം തുടർക്കഥയാവുക തന്നെയാണ് ധോണിയിൽ. പ്രത്യേകിച്ചും PT7 കൂട്ടിലായപ്പോൾ വലിയ ആശ്വാസമായിരുന്നു ധോണിക്കാർക്ക് ഉണ്ടായതെങ്കിൽ ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് കാട്ടാനശല്യം ഉള്ളത്. നേരത്തെ PT7 എവിടെയൊക്കെയാണോ ഇറങ്ങിയിരുന്നത് അതേ പ്രദേശത്ത് തന്നെയാണ് ഈ കാട്ടാനയും ഇറങ്ങുന്നത്. പ്രത്യേകിച്ചും മായാപുരം ഭാഗത്ത് നേരത്തെയൊക്കെ വലിയ തരത്തിൽ PT7 ശല്യം ഉണ്ടായിരുന്നു. മായാപുരം കോറിയുടെ മതിൽ തകർത്തിരിക്കുകയാണ്. പെരുന്തുരുത്തികളമാണ് മറ്റൊരു പ്രദേശം. ഇവിടെ വേലായുധൻ എന്നയാളുടെ സ്ഥലത്തെ മരങ്ങളൊക്കെ കടപുഴകി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ നാശം. രാത്രിയും പുലർച്ചെയൊക്കെ ആയിട്ടാണ് കാട്ടാന ഇറങ്ങുകയും ചെയ്യുന്നത്. അട്ടപ്പാടിയിലും കാട്ടാന ശല്യം വലിയ തരത്തിൽ രൂക്ഷമാവുകയാണ്. അവിടെ വ്യാപകമായ കൃഷി നാശവും ഉണ്ടാവുന്നുണ്ട്. പോൾ മാത്യു എന്നയാളുടെ 450 വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. മാത്രമല്ല ഈ പറമ്പിലെ തന്നെ തെങ്ങും മറ്റ് മരങ്ങളും കൃഷിയുമൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിൽ കൃഷിനാശം ഉണ്ടാകുമ്പോൾ RRT കളുടെ കുറവ് ചെറിയ രീതിയിൽ ഒന്നല്ല വനം വകുപ്പിനെയും നാട്ടുകാരെയും പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ ഒരൊറ്റ RRT മാത്രമേ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ പേരിന് മാത്രം ഒരു RRT മറ്റുള്ളവരിടത്തു നിന്നൊക്കെ പെട്ടെന്ന് എത്തിയാൽ മാത്രമേ ഒരുപക്ഷെ ഈ വന്യമൃഗങ്ങളെയൊക്കെ തുരത്താൻ കഴിയുന്നുള്ളൂ എന്ന വളരെ നിർഭാഗ്യകരമായൊരവസ്ഥ കൂടിയുണ്ട്. ശരി, പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങൾ നൽകിയത്.